ഇന്ന് അജ്മീറിൽ പള്ളിക്കകത്ത് കയറി ഇമാമിനെ അടിച്ചു കൊന്നു, അല്ലെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മൈക്ക് കെട്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ ഇതുപോലെ ഉണ്ടാകും. രാജ്യത്തിന്റെ ഇന്ത്യയിലെ 20 കോടി മുസ്ലിമീങ്ങളെ ശത്രുവായി ചിത്രീകരിച്ച് മതവെറി നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ നമ്മൾ എന്ത് ജനാധിപത്യമാണ് പ്രതീക്ഷിക്കേണ്ടത്? മരിച്ചയാൾ തീവ്രവാദിയും കൊന്നവർ രാജ്യസ്നേഹവുമാകുന്ന പ്രത്യേക തരം വിഭാഗക്കാരുണ്ട് ഇന്ത്യയിൽ. ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ച് കൊന്ന തീവ്രവാദി വിഭാഗം ഇന്ത്യയെ വെട്ടിമുറിക്കുകയാണ് സംഘപരിവാർ. ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാറുള്ളൂ, വിശുദ്ധ ഖുർആൻ 14:2 ആക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകരമായ ദിവസത്തേക്ക് അവൻ നീട്ടിക്കൊണ്ടു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇത്രയും ക്രൂരകൃത്യങ്ങളെ പോലും ന്യായീകരിക്കാൻ വേണ്ടി കമന്റ് ഇടുന്ന ചില ഫേക്ക് ഐഡിയിൽ വരുന്ന ആളുകൾക്കുള്ള മറുപടി ഞാൻ പറയുന്നില്ല, കമന്റ് ബോക്സിലുള്ള ആളുകൾ തന്നെ പറയും. നമ്മളൊരു തീർപ്പാക്കുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിൽ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ കണ്ടു. ഇത് ഒരെണ്ണമൊന്നുമല്ല, പലതിലും നമുക്ക് കാണാം. പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ മുസ്ലിങ്ങളെ പുറത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്ഷോഭം നമുക്കറിയാം. യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ അവിടെയും അത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്, ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ വിക്ടിം കാർഡ് കളിച്ച് അവിടെ പൊതുജനങ്ങൾക്ക് പോലും ഗുണമാകാൻ സാധ്യതയുള്ള സംഗതികളെ അവിടെ ഒതുക്കി വെക്കാൻ നിർബന്ധിക്കുന്നു. ആ ഒരു തരത്തിലുള്ള ഒരു ലോബിങ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ അതവിടെ നടത്തി വെക്കുന്നു. വിക്ടിം കാർഡ് തന്നെയാണ് അവരവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിക്ടിം കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെററിസം അല്ലെങ്കിൽ ഒരു വിക്ടിം കാർഡ് ജിഹാദ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇനി ഇത് മറ്റൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മണിപ്പൂരിൽ നടന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ അതൊരു എത്നിക് ക്ലാഷ് ആണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴും അതിനകത്തും അത് അവിടെ ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിനകത്തേക്കും മതം തിരികിക്കൊണ്ട് അവിടെയും അത് സംഘീയ അടിക്കാനുള്ള വഴിയാക്കി അതിനെ മാറ്റുക എന്ന ഗൂഢ ലക്ഷ്യം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്നത് അത് ഇവിടുത്തെ കാക്കാമാര് തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോൾ ഇത് പ്രശ്നം എന്താണ് എന്ന് പറയുന്ന ആളുകളെ അവർ പോയി തിരുത്തണം, അതൊന്നുമല്ല, കുക്കിയും മേത്തിയും തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല, അവിടെ പ്രശ്നം മതമാണ് എന്ന് അവരാണ് പറയുന്നത്. എന്നാൽ അവരെ ഒന്ന് നോക്കിയാൽ മതി, കൊല്ലപ്പെടുന്ന ഇരു ഭാഗങ്ങളിലും അവിടെ ഹിന്ദുക്കളും കൊല്ലപ്പെടുന്നു ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുന്നു എന്ന് വരുന്നിടത്താണ് ആ മതം എന്ന് പറയുന്ന സാധനമല്ല അവിടെ പ്രശ്നം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് തിരുത്തണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്നതും അവരുടെ അജണ്ട സംഘീയെ അവിടെ വിമർശിക്കാനുള്ളൊരു വേദിയാക്കി അല്ലെങ്കിൽ അതിന് മാത്രം അവസരം തേടിക്കൊണ്ട് നടക്കുന്ന ആ ഒരു പരിപാടി അതിനു വേണ്ടിയിട്ട് പോലും ഇത് ദുരുപയോഗം ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി ഹമാസ് ഇസ്രായേൽ വിഷയം, അവിടെ എന്താ നടക്കുന്നത്? അവിടെയും വളരെ തമാശയാണ്. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം മതമാണ് എന്ന് പറയുന്നു, അതിൻ്റെ പ്രശ്നത്തിൻ്റെ ആ മതം അത് ഏതാണ്, അത് ഇസ്ലാമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വശത്ത്. രണ്ട്, ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത് കാണുമ്പോൾ ഈ കാക്കാമാർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത്? ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ ജൂതന്മാരാണ്, അവരോട് ഇങ്ങനെയൊന്നും സ്നേഹം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മാനിപ്പുലേഷൻ അത് ചെയ്യുന്നത് ആരാണ്? അതും ഈ കാക്കാമാർ തന്നെയാണ്. എന്താ കാരണം? അവരുടെ അജണ്ട അതിനോട് ചേർന്ന് നിൽക്കാത്ത ആളുകളെ മുഴുവൻ ഏതെങ്കിലും വിധേന ഒതുക്കാൻ ഇതുപോലെയുള്ള മാനിപ്പുലേഷൻ, ആ വിക്ടിം കാർഡും എല്ലാം അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി അതിവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്ങനെ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാക്കാമാരുടെ ഒരു കാര്യം. ഇനി അതിനുശേഷം നമ്മൾ കണ്ടു ഇപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനകത്ത് അവരുടെ ഭാഗം ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ അതിനകത്തൊരു അജണ്ട അതിലൂടെ അവരുടെ കാര്യം സാധിച്ചെടുക്കാനുള്ള അവസരങ്ങളാക്കി അതിനെ മാറ്റുന്നത് എന്ന് നമ്മൾ കണ്ടു. അതേപോലെ നേർക്ക് നേരെ ഇവരുടെ മേലേക്ക്, അതായത് കാക്കാമാരുടെ നേരേക്ക് ബ്ലെയിം വരുന്ന സമയത്ത് അത് ഒഴിവാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അതിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ സമ്മതിക്കാത്തൊരു രീതിയും കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. അതിനെക്കുറിച്ച് മിണ്ടില്ല എന്നതാണ്, ഒന്നും അറിയില്ല. അവിടെ എന്താണ് കൈ മറ്റേ കാലിൻ്റെ ഇടയിൽ തിരികിയിട്ട് കൂർക്കം വലിച്ചിട്ട് അവിടെ കിടന്നുറങ്ങും, ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട്, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നുപുർ ശർമ്മയുടെ വിഷയം. അന്ന് നുപുർ ശർമ്മ പറഞ്ഞ വിഷയം അത് ഞാൻ ആവർത്തിക്കുന്നില്ല, എന്തായാലും അതിനകത്ത് കറങ്ങി തിരിഞ്ഞ് വന്നത് എന്താണ്? നുപുർ ശർമ്മയുടെ തലവെട്ടണം, സർ തൻസെ ജുദ എന്നും പറഞ്ഞിട്ടാണ് ഈ കാക്കാമാർ ഇറങ്ങി തിരിച്ച് നടന്നിരുന്നത്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? കഴുത്ത് വെട്ടിയോ? വെട്ടി. ആരുടെ വെട്ടിയത്? നുപുർ ശർമ്മയെ സപ്പോർട്ട് ചെയ്ത ആളുകളുടെ കഴുത്ത്
പോയി വെട്ടി, ആരെ വെട്ടിയത്, കാക്കാമാർ പോയി വെട്ടി. ഇത് വെട്ടി ഇതിവിടെ ചർച്ചാ വിഷയമായി. അപ്പോൾ എവിടെയെങ്കിലും ഇത് സംബന്ധിച്ചിട്ട് കാക്കാമാർ വർത്തമാനം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് ഒരു പൊതുവേദിയിൽ, ഇസ്ലാമിക വേദിയിൽ അത് സംസാരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇല്ല. അത് നുപൂർ ശർമ്മയ്ക്ക് കിട്ടേണ്ടത് കിട്ടി, ഇതേ ഡയലോഗ് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഞാൻ ജോസഫ് മാഷിന്റെ കാര്യത്തിൽ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് ഇന്നും ജോസഫ് മാഷിന്റെ ആ പോസ്റ്റിൻ്റെ ഒക്കെ താഴെ, അതിൻ്റെ താഴെ ഇന്നും കാക്കമാരിടുന്ന കമൻ്റാണ് കിട്ടേണ്ടത് കിട്ടി, നീ ഇതെന്തിനാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്, ഇങ്ങനെ ഇറങ്ങിയാൽ ഇത് തന്നെയാണ് അതിൻ്റെ വഴി, അതുണ്ടാവും, അത് സൂക്ഷിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജോസഫ് മാഷെ കുറ്റവാളിയാക്കി മാറ്റുന്ന പരിപാടിയാണ് ഇന്ന് കാക്കമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ ചെയ്യുന്ന ആ പോക്കരിത്തരം അതൊരിക്കലും ചർച്ചയാകുന്നതിനോ അതിൽ ആ ന്യായം അവരുടെ ഭാഗത്തേക്ക് ആക്കി മാറ്റുന്നതല്ലാതെ അതിൽ തെറ്റെന്താണ് എന്ന് അതിലൊരു അര ശതമാനമെങ്കിലും അതിനൊന്ന് അപലപിക്കാനോ അവർ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കാക്കമാരെ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഒന്ന് കൂടുതൽ സൂക്ഷിക്കേണ്ടി വരും എന്ന് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം, നമ്മൾ ഈ ഹിജാബിൻ്റെ വിഷയം പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കർണാടകയിലെ ഹിജാബ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇറാനിലെ ആ ഹിജാബ് വിഷയം അത് വരില്ല, അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പോട്ടെ. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു ഹിജാബ് വിഷയമുണ്ട്, അത് മധ്യപ്രദേശിൽ നടന്നൊരു വിഷയമാണ്, നിങ്ങൾ ആരും അറിയില്ല. എന്താണ് അറിയാത്തത്? കാരണം അവിടെ ഹിജാബ് നിർബന്ധിച്ച് ഇടിയിച്ചത് അത് കാക്കാമാർ തന്നെയാണ്. അത് ദാമോ എന്ന് പറയുന്ന സ്ഥലത്ത് ഗംഗ ജമുന ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിനകത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൊണ്ട് നിർബന്ധിച്ച് ഇതുപോലെ ഹിജാബ് ഇടിയിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുകയും അത് വലിയ തോതിൽ ചർച്ചയാവുകയും അതിൻ്റെ പേരിൽ കോടതി വരെ കയറുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ പോസ്റ്ററിൽ, ഈ വട്ടത്തിൽ കിടക്കുന്ന ആളുകൾ ഇതൊക്കെയാണ്: ലക്ഷ്മി പട്ടേൽ, പാലക് ജെയിന്, രൂപാലി സാഹു, വൃന്ദ ചൗരാസിയ, ഇതുപോലെയൊക്കെയുള്ള കുട്ടികളെ, പെൺകുട്ടികളെ, അമുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികൾ എന്തിനാണ് ഇവിടെ ഹിജാബ് ഇട്ടിട്ട് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെ കൊണ്ട് നിർബന്ധിച്ചിടിച്ചതാണ്. ഇത് കോടതി കയറി, അതവിടെ കോർട്ടിൽ ചെല്ലുന്നു, അത് വലിയ തോതിൽ ചർച്ചയാകുന്നു. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, മധ്യപ്രദേശ് ഹൈക്കോർട്ട് അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? പാടില്ല, കാൺട് ഫോഴ്സ് സ്റ്റുഡൻസ് ടു വെയർ ഹിജാബ്, ഹിജാബ് ധരിക്കാൻ കുട്ടികളെ നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ ഇത് സംഘപരിവാറുകാരാണ് ഇത് ചെയ്തത് എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അവർ ചെയ്യില്ല എന്നുള്ളത് വേറൊരു കാര്യം, പക്ഷേ ചെയ്യാത്തതുപോലും അതങ്ങനെ ചെയ്തു, നിർബന്ധിച്ചു, ഊരിച്ചു എന്നും പറഞ്ഞിട്ടാണല്ലോ ഇവിടെ കർണാടകയിലുണ്ടായ കോലാഹലം മുഴുവൻ. അവിടെ എന്താ അവസാനം സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഒരു യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് അത് ഇടരുത് എന്നൊരു നിയമമുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുന്ന സമയങ്ങളിൽ അത് ഇടാം, ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ അത് ഊരി വെക്കണം എന്ന നിയമം അതവിടെ ഉണ്ടായിരുന്നു. അത് കാലങ്ങളായിട്ട് അവിടെ പാലിച്ചു വന്നിരുന്ന ആ ഒരു ഘട്ടത്തിൽ കുറച്ച് പെൺകുട്ടികൾ അവരുടെ വീട്ടിലുള്ള ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതുപോലെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയൊക്കെ കൂട്ടാളികളായിട്ടുള്ള ആളുകൾ അവർ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ഹിജാബ്, യൂണിഫോമിൻ്റെ ഭാഗമല്ലാത്ത ഒരു ഹിജാബും ധരിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാക്കുന്നു, എന്നിട്ട് വലിയ പ്രശ്നമാക്കി മാറ്റുന്നു. അതെന്നിട്ട് സംഘപരിവാർ അവർ അത് ഊരാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇവിടെ വലിയ കോലാഹലം നടക്കില്ല എന്ന് തന്നെയാണ് നമ്മളന്ന് ഞാനന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നം ഇവിടെ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ എക്സ് മുസ്ലിം സംഘടന പോലും പിളരുന്നതിലേക്ക് പോലും കാര്യം എത്തിയത് അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരു വശത്തുനിന്ന് മാത്രം കാര്യങ്ങൾ നോക്കുന്നു, അവരുടെ ഭാഗത്തുള്ള ഒരു ന്യായം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ന്യായമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നൊരു ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ, കേരളത്തിൽ ഇന്ത്യയിലെ ക്യാമ്പസംഖ്യകൾ, കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ, ഇപ്പോൾ ജൂതനാണെങ്കിൽ ജൂതൻ, അമേരിക്ക ആണെങ്കിൽ അമേരിക്ക, അങ്ങനെയുള്ള കുറച്ച് ആളുകളേക്ക് നിർത്താൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ പിന്നെ കണ്ണും പൂട്ടി അങ്ങ് പറഞ്ഞേക്കാം, സംഗതി ചിലപ്പോൾ അവർ തന്നെയായിരിക്കും കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അതൊന്നും പിന്നെ വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ രീതി അത് നമുക്കെമ്പാടും കാണാൻ സാധിക്കുന്നു. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ആ കേസിൻ്റെ വിധിയോ അതല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റിയോ വരുന്നതിന് മുന്നേ സംഖ്യയാണ് തല്ലിക്കൊന്നത് എന്നും പറഞ്ഞിട്ട് ഇവിടെ നടന്നു. റിയാസ് മൗലവിയുടെ കാര്യത്തിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടെ ഈ സംഗതികളെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് അന്ന് ഞാൻ ചോദിച്ചത്, സത്യത്തിൽ ഇന്ത്യയിൽ ആരാണ് ഇവിടെ വംശഹത്യ നേരിടുന്നത്, ആരാണ് ഇവിടെ ഇതുപോലെ അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത്, ആരാണ് ഭീകരവാദം നേരിടേണ്ടി വരുന്നത്? അത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല, അത് ഹിന്ദുക്കൾ തന്നെയാണ്. ഇവിടെ ഹിന്ദുവിൻ്റെ തലയാണ് നിങ്ങൾ വെട്ടിയത് എടുത്തത്. അത് ആഹ്വാനം ചെയ്യുക മാത്രമല്ല, അത് ചെയ്യുമെന്ന് പറയുകയും അത് ചെയ്ത് കാണിക്കുകയും ചെയ്തത് ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടുന്നത് നമ്മളിവിടെ കണ്ടു. നമ്മളുടെ കനയ്യലാലിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, ഞങ്ങൾ തല വെട്ടിയെടുത്തു, ഇതാണ് ആ കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് പ്രസംഗിക്കുന്ന കാക്കാമാരെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ പച്ചയ്ക്ക് ഹിന്ദു പെൺകുട്ടികളെ കൊണ്ട് തലയിൽ ഹിജാബ് ഇടിയിച്ചത്
കോർട്ടിലേക്ക് കയറിയത്. അത് ഇവിടെ നടന്നു, അത് ചെയ്തത് കാക്കാമാരാണ്. അതല്ലാതെ ഹിജാബ് ഊരിച്ച കാര്യം അത് നിങ്ങൾക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുമില്ല. മാത്രമല്ല അമ്പലത്തിലേക്ക് പോകുന്ന പ്രൊസഷൻസ് നടക്കുമ്പോൾ അതിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എൻഐ അറസ്റ്റ് ചെയ്തത് 11 പേരെയാണ്, 11 പേരും മുസ്ലിങ്ങൾ. അതിനകത്ത് 4 മുഹമ്മദും ഉണ്ട് കേട്ടോ, കുറ്റവാളികൾക്ക് പറ്റിയ പേരാണെന്ന് നമ്മൾ പറഞ്ഞു, അതും അവിടെ നമുക്ക് കാണാം. അതുകൂടാതെ എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, അതിനകത്ത് ഇതുപോലെ കാക്കാമാർ എന്താണോ അവർ തങ്ങൾ ഫേസ് ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം അത് അവർ തന്നെ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഹിജാബ് അടിച്ചേൽപ്പിക്കുന്നു, ഇവിടെ ചെയ്തത് കാക്കാമാർ തന്നെയാണ്. അതുപോലെ തമിഴ്നാട്ടിൽ ഒരു സ്ഥിരമായിട്ട് അമ്പലത്തിലേക്കുള്ള ഒരു ഉത്സവം നടന്നു പോകുന്ന വഴി അവിടെ ഇനി അത് പാടില്ല, ഇത് ഞങ്ങളുടെ ഏരിയയാണ് എന്ന് പറഞ്ഞിട്ട് മദ്രാസ് ഹൈക്കോർട്ടിലേക്ക് കേസിന് പോയതാരാണ്? അത് കാക്കാമാരാണ്. നിരോധിക്കണം എന്ന് പറഞ്ഞ എന്താണ്, ഹിന്ദുക്കളുടെ ആഘോഷമാണ്. ഇവിടെ മുസ്ലിമിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു പോലും ഇതുപോലെ കോടതിയിലേക്ക് കയറിയിട്ടില്ല. അത് നിങ്ങൾ ആലോചിക്കണം. അവർ പറയുന്നത് എന്താണ്, നിങ്ങൾ റോഡ് തടഞ്ഞിട്ടുള്ള നിസ്കാരമൊന്നും വേണ്ട, നിസ്കരിക്കുകയാണെങ്കിൽ പള്ളി നിസ്കരിക്കണം, ആള് കൂടുതലാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഷിഫ്റ്റ് ആക്കി നിങ്ങൾ നിസ്കരിക്കണം. വഴി തടഞ്ഞുകൊണ്ട് ഉള്ള പരിപാടി പറ്റില്ല. മാത്രമല്ല അമ്പലത്തിലുള്ള പരിപാടികൾ അമ്പലത്തിൽ, നിസ്കരിക്കേണ്ട സ്ഥലത്തുള്ള പരിപാടികൾ അതവിടെ, അതല്ലാതെ പൊതുവിടങ്ങളിലേക്ക് ഇത് എടുത്തുകൊണ്ട് വരുന്നത് അതിന് വലിയ തോതിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇനി വരും നാളുകളിൽ നമ്മൾ കാണാനിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള മത പ്രകടനപരത, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിയമങ്ങളും അതിനുള്ള രീതികളുമാണ് രാജ്യത്ത് നിന്ന് ഡിസ്കഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതും നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഭീകരവാദം നേരിടുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജനോസൈഡ് നേരിടുന്നത് എന്ന് നമ്മൾ രണ്ടാമത് ആലോചിക്കണം. അത് മുസ്ലിം അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, പിന്നെ ആരെന്നുള്ളത് നിങ്ങൾ സ്വയം അന്വേഷിക്കുക എന്ന് ആണ് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളിതിൻ്റെ ഈ മദ്രസ പീഡനത്തിൻ്റെ ആ വശത്തേക്ക് വരുമ്പോൾ, നമ്മൾ ഈ നിയമവും ഇതിൽ ഈ വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതും എല്ലാം ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി മദ്രസ പീഡനം എന്ന് പറയുന്ന ഒരു വിഷയം, അത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇതുവരെ ശ്രമിക്കാത്തൊരു വിഷയമാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.